ഹായ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹെഡ്ഫോണുകളിൽ ഒരെണ്ണം വേണം. കോൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു ഹെഡ്ഫോൺ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെഡ്ഫോണിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോണിയുടെ XM5 എൻ്റെ ഫുൾ ടോട്ടൽ ട്രാവൽ അടക്കമുള്ള യൂസർ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്, സോണി XM5. ആദ്യമായിട്ട് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനെ കുറിച്ച് ഞാൻ പറയാം. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അതിഗംഭീരമാണ്. നമ്മളിത് വെച്ചിട്ട് ഈ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയമില്ല. പുറത്ത് നടക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. 100% നോയ്സ് കട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു ക്ലിപ്പ്, ഞാൻ റോഡ് സൈഡിൽ നിന്നുകൊണ്ടാണ് പാട്ട് കേൾക്കുന്നത്, എൻ്റെ വണ്ടിയുടെ അടുത്ത് നിന്നുകൊണ്ട് പാട്ട് കേൾക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നന്നായിട്ട് പാട്ട് കേൾക്കാം, ഒരു വിഷയമില്ല. എങ്കിലും നൈസായിട്ട് ആ വണ്ടികൾ പോകുന്നതിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു, പുറത്തുള്ള സൗണ്ട് കേൾക്കാമെന്നും പറഞ്ഞു ഏറ്റവും മികച്ചതാണെന്നും പറഞ്ഞു. അങ്ങനെയല്ല, ഈ ഹൈവേയുടെ സൈഡിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയൊരു മുഴക്കം കേൾക്കാം, അതായത് ഒരു ചെറിയ മുഴക്കം ഒരു സൗണ്ട് വണ്ടികൾ പോകുന്നതിൻ്റെ, അത് നൈസായിട്ട് കേൾക്കാം. അതല്ലാതെ നമ്മൾ നോർമൽ സിറ്റുവേഷനിലൊന്നും ഒരു സൗണ്ടും കേൾക്കത്തില്ല. പിൻ ഡ്രോപ്പ് കട്ടാണ്, സൗണ്ട് കട്ടായി പോകും, പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. വീട്ടിലൊക്കെ ഞാനിത് വെച്ച് കഴിഞ്ഞാൽ വൈഫ് മുളക് അപ്പുറം നിന്ന് വിളിക്കണമെങ്കിൽ അറിയത്തില്ല, ലാസ്റ്റ് വന്ന് തലയും അടിക്കുമ്പോഴാണ് നമ്മളറിയുക. അത്രയും നല്ലൊരു ANC അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ പാട്ട് കേൾക്കാനൊക്കെ ആണെങ്കിലും ഈ ANC ലെവൽ വേറെ ലെവലാണ്. ഇനി ഇതിൻ്റെ ആംബിയൻ്റെ വേർ, അതായത് ഈ ANC കിട്ടും നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഫുൾ കട്ടായിരിക്കും. എന്നാൽ ചില സമയത്ത് നമുക്ക് ആൾക്കാരോട് സംസാരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ആംബിയൻ്റെ അവയർ എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് ഈവൻ ഇതിങ്ങനെ വെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും മറ്റുള്ളവർ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. അതിലേക്ക് വരുമ്പോൾ ഒരു 100% അടിപൊളി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ എയർപോർട്ട് പ്രോ എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് നമുക്ക് പുറത്തുള്ള ആൾക്കാർ പറയുന്നതും നമ്മുടെ സൗണ്ട് തന്നെയാലും എല്ലാം ക്ലിയറായിട്ട് കേൾക്കാം. അത് ചെവിയിലിരിക്കണമെന്ന് അറിയേയില്ല. പക്ഷേ ഇതിലാണെങ്കിൽ ഇത് ചെവിയിലിരിക്കുന്നുണ്ടെന്നൊരു ഫീൽ, അതായത് ഒരു മഫ്ലിംഗ് ആയ രീതിയിലാണ് കേൾക്കുക. ബട്ട് ഇതിൻ്റെ മുമ്പത്തെ വെർഷനെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. സോ ആംബിയൻ്റെ വെറും ANC ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിലുള്ളൊരു ബട്ടൺ വഴിയും കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ആപ്പ് വഴിയും കൺട്രോൾ ചെയ്യാം. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഏറ്റവും മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. എനിക്ക് ഓൾറെഡി ഇതിൽ ബേസ് കൂടുതലുള്ളത് ഇഷ്ടമാണ്. എത്ര കൂടുതൽ ബേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, നല്ല കിഡിലും പവർഫുള്ളായ ബേസ് കിട്ടും. ഒരു ഈക്വലൈസർ ഇതിൻ്റെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ലെവലിൽ വേണമെങ്കിലും, ബേസോ ട്രബിളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയ രീതിയിലോ ഒരു സ്റ്റുഡിയോ മോണിറ്ററിംഗ് രീതിയിലോ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് ഇത് ഉപയോഗിക്കാം. സോ സൗണ്ട് ക്വാളിറ്റിയിൽ വേറെ ഇഷ്യൂ ഇല്ല. ഡീഫോൾട്ടായിട്ട് വരുന്നത് അങ്ങനെ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി ലെവലൊന്നുമല്ല, നമ്മൾ ഈക്വലൈസർ ട്യൂക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റായി. അങ്ങനെ പറയുമ്പോൾ XM4 കമ്പയർ ചെയ്താൽ ഭയങ്കരമായൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, കാരണം XM4 ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കരമായ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും തോന്നിയില്ല. അതും അടിപൊളി സാധനമായിരുന്നു, ഇതും അതേപോലെ തന്നെ അടിപൊളിയായിട്ടുമാണ്, ഒരു പ്രശ്നവുമില്ല. സോ ഭയങ്കര XM4 ഉള്ളവരാണെങ്കിൽ ഭയങ്കര സൗണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിലേക്ക് വരരുത്. അങ്ങനെ ഒരു സംഭവമൊന്നും ഫ്രാങ്ക്ലി എനിക്ക് തോന്നിയില്ല. ബട്ട് ഉള്ളത് ടോപ്പ് ക്വാളിറ്റി സംഭവമാണ്. ഇനി കോൾ ക്വാളിറ്റി, സൗണ്ട് എന്തായാലും എക്സലൻ്റ് ആണ്. കോൾ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുൻപത്തെ വെർഷനുകളിൽ കോൾ അത്ര മികച്ചതായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിലേക്ക് വന്നാൽ ഇന്ന് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും മികച്ച കോൾ ക്വാളിറ്റിയാണ്. നിങ്ങളൊരു കോളൊക്കെ ധാരാളമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊരു ഹെഡ്ഫോൺ നോക്കുന്നെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കും, അത്രയും ഗംഭീരമായ കോൾ ക്വാളിറ്റി ഇതിനുണ്ട്, കൺഫേം. ഇനി ഇതിൻ്റെ കൺട്രോളുകൾ, ഒരു കാര്യം അതിനിടയ്ക്ക്, നമ്മളീ നിൽക്കുന്നത് ഡ്രീം ക്യാച്ചർ റിസോർട്ടിലാണ്, പ്ലാന്റേഷൻ റിസോർട്ടിലാണ്. അതായത് മൂന്നാറിൽ വന്നപ്പോൾ അവിടെ വെച്ചിട്ട് ഇത്രയും നല്ല ലൊക്കേഷൻ കിട്ടിയപ്പോൾ ഔട്ട്ഡോറിൽ ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഇവിടെ നിന്ന് എടുക്കുവാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം. ഇതിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കൺട്രോൾസിന് യാതൊരു പ്രശ്നമില്ല. ഈ ഒരു ഏരിയ തന്നെ ഫുൾ ടച്ച് കൺട്രോളാണ്. നമുക്ക് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ മുകളിലേക്കും താഴേക്കും സ്വൈപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് പ്രീവിയസ് കടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്താൽ മതി. ബട്ടണൊന്നും തപ്പി നടക്കേണ്ട ഒരാവശ്യമില്ല. ഏറ്റവും നല്ല കൺട്രോൾ സംവിധാനമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇപ്പുറത്ത് ധാരാളം ബട്ടണുകളുണ്ട്, അതിൽ നമുക്ക് ANC ഒരു ബട്ടണുണ്ട്, അതേപോലെ തന്നെ പവർ ഓഫ് ഓണിനുള്ള ബട്ടണുണ്ട്, 3.5 mm ജാക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3 മിനിറ്റ് ചാർജ് ചെയ്താൽ 3 hours വരെ പ്ലേ ബാക്ക് കിട്ടും. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി, ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. മൾട്ടി പോയിൻ്റ് കണക്ടിവിറ്റി അടക്കമാണ് വരുന്നത്, അതായത് 2 devices നമുക്ക് ഇതിൻ്റെ ആപ്പിൽ അത് ഓൺ ചെയ്യാൻ പറ്റും. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 2 devices കണക്ട് ചെയ്ത് വെക്കാം. നമ്മൾ ഒരെണ്ണത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ മറ്റൊരു ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിൽ കോൾ വന്നാൽ ഓട്ടോമാറ്റിക്കലി മാറി ഫോണിലേക്ക് വരും. ഫോണിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് തന്നെ വരും. സോ അങ്ങനെ മൾട്ടി പോയിൻ്റ് കണക്ടിവിറ്റിയും മനോഹരമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല, ബ്ലൂടൂത്ത് റേഞ്ചിലും പ്രശ്നങ്ങളില്ല, നല്ല ഡീസൻ്റായ കണക്ടിവിറ്റി, സ്റ്റേബിളായ കണക്ടിവിറ്റി ഉണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഘടകം, ഇത്തരം ഹെഡ്ഫോണുകൾ വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് കംഫർട്ട് ആയിരിക്കണം. നമ്മൾ എവിടെ കൊണ്ടുവന്നാണ്, ഞാൻ പറഞ്ഞു ഡൽഹിയിലോട്ട് ഞാൻ പോയി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു, ഇപ്പോൾ ഇവിടെ മൂന്നാറിൽ വന്നിരിക്കുന്നു, ഇങ്ങനെ പലയിടത്ത് പോകുമ്പോഴും ഇതിൻ്റെ കംഫർട്ട് മെയിൻ ആണ്. വെക്കാനുള്ള കംഫർട്ട് മാത്രമല്ല, കൊണ്ടു നടക്കാനുള്ള കംഫർട്ട് രണ്ടും വരും. അങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ചെവിയിലോട്ട് വെക്കാനുള്ള കംഫർട്ട് എന്ന് പറയുന്നത്
ഗംഭീരമാണ്, അസാധ്യ കംഫർട്ടാണ്, ഒരു പ്രശ്നവുമില്ല. പക്ക ഇതൊക്കെ കുഷീനൊക്കെ ഭയങ്കര സോഫ്റ്റാണ്, നമ്മൾ ചെവിയിൽ വെച്ചാൽ നമ്മൾ അറിയത്തേയില്ല അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ കൊണ്ടു നടക്കാനുള്ള കാര്യം പറയുമ്പോഴാണ് ഒരു വിഷമമുള്ളത്. അതായത് ഇതിൻ്റെ കേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്രയും വലിയൊരു കേസാണ്. അത് ഇതിങ്ങനെ തന്നെ വെക്കണം ആ കേസിനകത്ത്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ XM4 ഫോൾഡ് ചെയ്യാമായിരുന്നു. അത് ഫോൾഡ് കൂടി ചെയ്യാവുന്ന ഒരു ഫീച്ചർ ഇതിലുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി കംഫർട്ടായനെ, കൊണ്ട് നടക്കാനൊക്കെ ഒന്നുകൂടി സൗകര്യപ്രദമായേനെ. അതില്ല എന്നുള്ളതൊരു ചെറിയ അൺകംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ഹെഡ്ഫോണുകളും ഫോൾഡ് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല, പല ഹൈ എൻഡ് ഹെഡ്ഫോണുകളും ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്താണ് അത് ഒഴിവാക്കുന്നത്? അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായില്ലേ? പക്ഷേ ഇത്തവണ അത് ഒഴിവാക്കിയിട്ടുണ്ട്, ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ ബോക്സിൽ വെക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം വരുന്നത്, നമുക്കിത് കഴുത്തിൽ ഇട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇങ്ങനെ പാട്ട് കേൾക്കുന്നു, ആവശ്യം കഴിയുമ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നു, ഇങ്ങനെ വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, സെറ്റാണ്. പക്ഷെ ഒരു ചെറിയ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ താഴോട്ട് തിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇത് കറക്റ്റായിട്ട് കഴുത്തിൽ ഇങ്ങനെ അമർന്നിരുന്നേനെ. അപ്പോൾ ഈ ഒരു എഡ്ജിൻ്റെ അഡ്വാൻറ്റേജ് കൊണ്ട് നമുക്ക് താഴേക്ക് മുകളിലേക്ക് നോക്കാനും സംസാരിക്കാനൊക്കെ സൗകര്യം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇത് കണ്ടോ, ഇത് ഇത്രയേ വളയുള്ളൂ, ഫുള്ളായിട്ട് ഇങ്ങനെ മേ തൊട്ടിക്കിടക്കില്ല. ഇപ്പം മുകളിലേക്കാണെങ്കിൽ ഫുള്ളായിട്ട് വളയും, കണ്ടോ ഇങ്ങനെ നിൽക്കും. ഇത് താഴത്തേക്ക് കൂടി അങ്ങനെ ഫുള്ളായിട്ട് പോകുമായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായി. ഇനി കഴുത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് അതും ഒരു ചെറിയ അൺകംഫർട്ടായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, ഇത് എനിക്ക് അൺകംഫർട്ടായിട്ട് തോന്നിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫ്, 30 hours വരെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് പറയുന്നത്, ഒറ്റ ചാർജ്. എനിക്ക് തോന്നുന്നു ഒരു 25 hours എങ്ങനെ പോയാലും കിട്ടും, ഒരു വിഷയമില്ല. നിങ്ങൾ ബാറ്ററി ലൈഫിനെ കുറിച്ച് ഓർത്ത് വറിയിടാവുക വേണ്ട. XM4 നല്ല ബാറ്ററി ലൈഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് ഉണ്ട്. ഒരു 3 minutes ചാർജ് ചെയ്താൽ 3 hours വരെ ഉപയോഗിക്കാവുന്ന ഫാസ്റ്റ് ചാർജിങ് സംവിധാനമുണ്ട്. സോ ടോട്ടലി എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്, എല്ലാം നന്നായിരിക്കുന്നു, ടോപ്പ് ക്വാളിറ്റി. ഈ ഫോൾഡിംഗ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടി ഹാപ്പി ആയേനെ എന്ന് മാത്രമാണ് ഇതിനകത്ത് ആകെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ വാങ്ങിക്കാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് കുറവാണെങ്കിൽ XM4 എടുത്താലും നിങ്ങൾക്ക് ഇതേപോലത്തെ ബെസ്റ്റ് ഐറ്റം കിട്ടും. കൂടുതൽ കോൾ ചെയ്യുന്നവരാണെങ്കിൽ, ഏറ്റവും ലേറ്റസ്റ്റായ ഏറ്റവും ടോപ്പ് എൻഡ് സംഭവം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ XM5 എടുക്കാം. സോ അപ്പോൾ ഇതാണ് സോണി XM5 എന്ന് പറയുന്ന ഈ ഹെഡ്ഫോണിൻ്റെ ഒരു മാസത്തെ യൂസ്ഡ് റിവ്യൂ. എൻ്റെ അഭിപ്രായം എങ്ങനെയാണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ട് നിന്നും എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി ഷെയർ ചെയ്യാം. പിന്നെ ഈ ഡ്രീം ക്യാച്ചർ റിസോർട്ടിൻ്റെ, പ്ലാന്റേഷൻ റിസോർട്ടിൻ്റെ വിശദ വിവരങ്ങൾ അറിയണമെന്നുള്ളവർ താഴെ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ഉണ്ട്. വീഡിയോ കണ്ടു നോക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, വരിക, എൻജോയ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറുപടിയുമായിട്ട് കാണാം.